അപമാനകരമായ ഒരു സംഭവമായിരുന്നു. വിശന്നിട്ട് ഭക്ഷണം എടുത്ത അയാളെ ഭക്ഷണം മോഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ കൈകൾ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വർഷങ്ങൾ കടന്നുപോയിട്ടും ആ കേസ് ശരിയായി നടത്തിക്കൊണ്ടുപോകാൻ പ്രോസിക്യൂഷന് കഴിയുന്നില്ല. കൃത്യമായിട്ടൊരു പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. നിലവിലുള്ള പ്രോസിക്യൂട്ടർ മാറണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും പകരം ഒരു പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. മധുവിൻ്റെ പാവപ്പെട്ട സഹോദരിയെയും അമ്മയെയും ഈ കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ട ആളുകൾ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും അവരുടെ ജീവന് വരെ ഭീഷണിയുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ട് പോലീസ് ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ, പണം കൊടുത്ത് സ്വാധീനിക്കാൻ പരസ്യമായി ശ്രമം നടത്തുന്നു എന്ന് കുടുംബാംഗങ്ങൾ പരാതിപ്പെട്ടിട്ടും പോലീസും ബന്ധപ്പെട്ടവരും തിരിഞ്ഞു നോക്കില്ല. എന്ത് നീതിന്യായ വ്യവസ്ഥയാണ് കേരളത്തിൽ നടക്കുന്നത്? പെരിയ കൊലക്കേസിലെ കൊലപാതകികളായ ആളുകളെ പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ ചെലവാക്കി അഭിഭാഷകരെ കൊണ്ടുവന്ന ഈ സർക്കാർ ഭക്ഷണം വിശന്നിട്ട് ഭക്ഷണം എടുത്തതിൻ്റെ പേരിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു ആദിവാസിയുടെ കൊലപാതകത്തിൽ ഭംഗിയായി വൃത്തിയായി കേസ് നടത്താൻ പോലും തയ്യാറാകാത്തത് ഈ സംസ്ഥാനത്തിന് അപമാനകരമായ കാര്യമാണ്. പല പ്രാവശ്യം പലരും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും തീർത്തും അവഗണന നിറഞ്ഞ ഒരു സമീപനമാണ് ഈ കേസ് നടത്തിപ്പിൻ്റെ കാര്യത്തിൽ പ്രോസിക്യൂഷനും സർക്കാരും നടത്തിയിട്ടുള്ളത്. വലിയ വലിയ നിയമപ്രസംഗങ്ങൾ സംസാരിക്കുന്ന ഇവരാരും ഈ പാവപ്പെട്ടവൻ്റെ ഈ കേസ് നടത്തിക്കൊടുക്കാൻ, കാരണം ഈ ക്രൈം സ്റ്റേറ്റിനെതിരായിട്ടുള്ള ക്രൈമാണ്. മധുവിൻ്റെ കുടുംബാംഗങ്ങളല്ല കേസ് നടത്തേണ്ടത്, കേസ് നടത്തേണ്ടത് സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് ഈ കേസ് നടത്താതിരിക്കുന്നത് എത്ര ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അടിയന്തരമായ നടപടികൾ, പുതിയ ഒരു പ്രോസിക്യൂട്ടറെ നിയമിച്ച് ആ കേസ് ഭംഗിയായി നടത്താനും മധുവിൻ്റെ പാവപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനും സർക്കാർ തയ്യാറാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന്, ഇപ്പോൾ കേരളത്തിൽ കവികളും സാംസ്കാരിക പ്രവർത്തകരെയും അതുപോലെ പരിസ്ഥിതി പ്രവർത്തകരെയും സൈബർ ലോകത്ത് CPM ആളുകൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. സൈബർ ഗുണ്ടകൾ, അതായത് സിൽവർ ലൈനിന് എതിരായി നിലപാടെടുത്ത ഇടതുപക്ഷ ബുദ്ധിജീവികൾ അടക്കമുള്ള കവികളെയും സാംസ്കാരിക പ്രവർത്തകരെയും പരിസ്ഥിതിവാദികളെയുമാണ് ഇങ്ങനെ ക്രൂരമായി ആക്രമിക്കുന്നത്. അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഈ സൈബർ ഗുണ്ടായിസം കടന്നുപോയാണ്. CPM നേതൃത്വത്തിൻ്റെ പൂർണ്ണ അറിവോടുകൂടിയാണ് സാംസ്കാരിക പ്രവർത്തകർ കേരളത്തിൽ അപമാനിക്കപ്പെടുന്നത്. അവരുടെ കുടുംബകാര്യങ്ങൾ വരെ പുറത്തു കൊണ്ടുവന്ന് വ്യക്തിപരമായി അവരെ ആക്രമിച്ച് സർക്കാരിനെതിരായ നിലപാട് ഈ വിഷയത്തിലെടുത്തതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദമാണ് അവരുടെ മീതെ നടക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത്, ഗൗരി ലങ്കേഷിനെ കൊല ചെയ്ത സംഘപരിവാറും ഈ സാംസ്കാരിക പ്രവർത്തകരെ വളഞ്ഞിട്ട് കൊല്ലാക്കൊല ചെയ്യുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? രണ്ടും ഒരേ സമീപനമല്ലേ ഉള്ളത്? റഫീഖ് അഹമ്മദ്, MN കാരശ്ശേരി, CR നീലകണ്ഠൻ, കുസുമം ജോസഫ് തുടങ്ങി പരിസ്ഥിതി പ്രവർത്തകരും കവികളും എഴുത്തുകാരും എല്ലാം ആക്രമിക്കപ്പെടുകയാണ്. 40 പേർ കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ സിൽവർ ലൈൻ മരവിപ്പിക്കണം, നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് കത്തെഴുതി. ആ 40 പേരിൽ 80% ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകളാണ്, കവി സച്ചിദാനന്ദൻ അടക്കമുള്ള ആളുകൾ. അപ്പോൾ ഇതിനെതിരായി നിലപാടെടുത്താൽ അവരെ വന്ന് ആക്രമിക്കുക, കടന്നൽ കൂട്ടം വന്ന് ആക്രമിക്കുന്നത് പോലെ അവരെ ആക്രമിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്യുക. അറിയപ്പെടുന്ന CPM നേതാക്കന്മാർ പരിസ്ഥിതി പ്രവർത്തകരുടെ അവരുടെ കഥകൾ അന്വേഷിക്കാൻ, അവരുടെ പഴയ ചരിത്രം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫോം സൈബർ ലോകത്തുകൂടി പ്രചരിപ്പിക്കുക, അവരെ പിന്തിരിപ്പിക്കാനും ഭയപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും നടത്തുന്ന ഈ ശ്രമം എത്ര അപമാനകരമായൊരു കാര്യമാണ്. ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇത് സ്റ്റാലിനിസ്റ്റ് റഷ്യയല്ല, ഇത് ജനാധിപത്യ കേരളമാണ്. എഴുത്തുകാരെയും സാംസ്കാരിക പ്രവർത്തകരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്രമിച്ച് ഒതുക്കാം എന്ന് കമ്മ്യൂണിസ്റ്റ് സൈബർ ഗുണ്ടകളെ അഴിച്ചുവിട്ടുകൊണ്ട് നടത്താം എന്ന് കേരളത്തിലെ CPM നേതൃത്വം കരുതുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിയില്ല എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുക.
നിലപാടുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ലേഖനത്തിൽ പഴയ ഇന്ത്യയല്ല, 99 നിയമം വരുമ്പോഴുള്ള ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ, ആ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഭേദഗതി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ് കാര്യം? അതെല്ലാം പുതിയ വ്യാഖ്യാനങ്ങളാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഫെബ്രുവരി 1 ഫെബ്രുവരി 4 മുഖ്യമന്ത്രിക്കെതിരായ കേസുകളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ കേസും ലോകായുക്തയിൽ വരികയാണ്. അതിനു മുൻപായി 22 നിലനിൽക്കുന്ന ഈ ലോകായുക്ത നിയമം ഓർഡിനൻസ് കൊണ്ടുവന്ന് ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ്. കാരണം 22 സി പി എം പറയാത്ത കാര്യം, അല്ലെങ്കിൽ ഇടതുമുന്നണി പറയാത്ത കാര്യം, ഇതിൻ്റെ ഭരണഘടനാ വിരുദ്ധത, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കേസ് ലോകായുക്തയിൽ വന്നപ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഭരണഘടനാ വിരുദ്ധതയെപ്പറ്റി ഗവൺമെൻറ് ആലോചിക്കുന്നത്. വളരെ വ്യക്തമാണ്, ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ലോകായുക്തയെ ദുർബലപ്പെടുത്താനുള്ള ഈ ഓർഡിനൻസുമായിട്ട് വരുന്നത്. ഈ സർക്കാരിലെ തന്നെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐ, അതിൻ്റെ നേതാവ് കാനം രാജേന്ദ്രൻ ഈ ഓർഡിനൻസ് കൊണ്ടുവരുന്നതിലെ ദുരൂഹത വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം കാനം രാജേന്ദ്രൻ ഒരു മറുപടി കൊടുക്കട്ടെ. കോടിയേരി ബാലകൃഷ്ണൻ, ഇവർ സെക്രട്ടറിമാർ തമ്മിലുള്ളൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടല്ലോ, ആ കോർഡിനേഷൻ കമ്മിറ്റിയിൽ പോലും പറയാതെ, ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ, ക്യാബിനറ്റിൽ വിശദമായി ചർച്ച ചെയ്യാതെ, പാർട്ടിയിൽ ചർച്ച ചെയ്യാതെ, സി പി എമ്മിൻ്റെ അടിസ്ഥാനപരമായ നയത്തിന് വിരുദ്ധമായ ഒരു സമീപനവുമായിട്ടാണ് ഈ കാര്യത്തിൽ വന്നിരിക്കുന്നത്. ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള കാര്യം ഈ കേസ് ഫെബ്രുവരി 1 ഇത് പരിഗണിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ്, അതുകൊണ്ടാണ് ഈ ഇതുമായിട്ട് വന്നിരിക്കുന്നത്. വെറും ന്യായീകരണം മാത്രമായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ ലേഖനം മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യങ്ങൾക്കും നിയമപരമായ യാതൊരുവിധ അടിത്തറയുമില്ല. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഒരു ജുഡീഷ്യൽ സംവിധാനത്തിലൂടെ, പ്രൊസീജിയറിലൂടെ, സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിയായിരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാൾ കൊണ്ടുവരുന്ന, അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവർ കൊടുക്കുന്നൊരു ഡിക്ലറേഷൻ, അവർ കൊടുക്കുന്നൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂറിയിരുന്ന് മന്ത്രിമാരെ രക്ഷിക്കാൻ വേണ്ടി ഒരു എക്സിക്യൂട്ടീവിന് എങ്ങനെ അതിൻ്റെ അകത്ത് ഒരു അപ്പലേറ്റ് അതോറിറ്റിയായി പ്രവർത്തിക്കാൻ കഴിയും എന്നതൊരു നിയമപരമായ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഭരണഘടനാപരമായ കാര്യങ്ങൾ ഒന്നും നിലനിൽക്കുന്നതല്ല എന്ന് ഭരണഘടനാ വിദഗ്ധരായ ആളുകൾ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആദ്യം മുതലേ നിയമമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന പ്രതിരോധം മുഴുവൻ ദുർബലമാണ് എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യവും നിലനിൽക്കുന്നതല്ല എന്ന് സുപ്രീം കോടതിയുടെ വിധി ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ, അത് പറയുന്നത് പ്രിസംപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിയാണ്. ആ പ്രിസംപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി എന്ന് പറഞ്ഞാൽ അത് നിയമസഭ പാസ്സാക്കിയ ഒരു നിയമം ഭരണഘടനാപരമാണ് എന്നാണ് പ്രിസംപ്ഷൻ. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയേണ്ട ഏക ബോഡി ബന്ധപ്പെട്ട കോടതികൾ മാത്രമാണ്. ഒരു മന്ത്രിക്ക് വന്ന് ഈ നിയമസഭ പാസ്സാക്കിയ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ പാടില്ല, വളരെ വ്യക്തമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് കോടിയേരി ബാലകൃഷ്ണനും നിയമമന്ത്രിയും എല്ലാവരും പറയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന്. നിയമസഭ പാസ്സാക്കിയ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാനുള്ള അധികാരം നിയമമന്ത്രിക്കും ഇല്ല, ഗവൺമെൻറ്റിനും ഇല്ല, പാർട്ടി നേതാക്കന്മാർക്കും ഇല്ല. അത് കോടതി ഈ സെക്ഷൻ 14 പരിഗണിച്ചാണ്, 14 പരിഗണിച്ചാണ്, സുപ്രീം കോടതിയും പരിഗണിച്ചതാണ്, ഹൈക്കോടതിയും പരിഗണിച്ചതാണ്. അവർ പറഞ്ഞില്ലല്ലോ ഭരണഘടനാ വിരുദ്ധമാണെന്ന്. കോടതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ആ നിയമത്തിൽ ഭേദഗതി വരുത്തതിനോട് ഞങ്ങൾ യോജിക്കാം. കോടതി പറഞ്ഞിട്ടില്ലല്ലോ. സർക്കാരിന് ഇപ്പം എന്താ 22 കഴിഞ്ഞപ്പോൾ 2019 തോന്നിയില്ലല്ലോ. 2019 ചിന്തയിലെ ലേഖനം എഴുതിയപ്പോൾ പല്ലും നഖവുമുള്ള കാവൽ നായയാണ് ലോകായുക്ത എന്നല്ലേ പറഞ്ഞത്? അതിൽ അഭിമാനം കൊണ്ടാണല്ലേ മുഖ്യമന്ത്രി 2021 തനിക്കെതിരെ കേസ് വന്നപ്പോൾ ആ പല്ല് പറിച്ചെടുക്കാം എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു. അതാണ്, അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. അതിൻ്റെ അകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, ധൈര്യമാണ്, അധികാരത്തിൽ തുടർഭരണം കിട്ടിയതിൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവുമാണ്. എന്തും ചെയ്യാം എന്നുള്ളത് പ്രഖ്യാപനമാണ് ഈ നിയമ ഭേദഗതി. ലോകായുക്ത വിഷയം സംസ്ഥാനത്തിന്റെ പരിധിയിലുള്ളതാണ്, രാഷ്ട്രപതി ഇടപെടുന്ന കാര്യമല്ല, അത്തരത്തിലുള്ള
ഈ നിയമം 1999 ഇത് കൊണ്ടുവന്നപ്പോൾ പ്രസിഡന്റിന്റെ അസന്റിന് വേണ്ടി വിട്ടിട്ടുണ്ട്. പ്രസിഡന്റിന് വേണ്ടി അസന്റിന് വേണ്ടി വിട്ട ഒരു നിയമം, ആ നിയമത്തിൽ കാതലായ ഭേദഗതി കൊണ്ടുവന്നാൽ അതും പ്രസിഡന്റിന്റെ അസന്റിന് പോകണം. കാരണം ഒരിക്കൽ പ്രസിഡന്റിന്റെ അസന്റ് കിട്ടിയ നിയമമാണിത്, ഒരിക്കൽ കിട്ടിയതാണ്. അതിൽ ചെറിയ ചെറിയ ഭേദഗതി, ഇപ്പോൾ സമയമോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉൾപ്പെടുത്തിയാലൊന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം തന്നെ തകർക്കുന്ന തരത്തിലുള്ളൊരു വലിയ ഭേദഗതി വന്നാൽ തീർച്ചയായിട്ടും അത് പ്രസിഡന്റിൻ്റെ അസന്റിന് പോകണം. ഇതിനു മുമ്പുള്ള എല്ലാ നിയമങ്ങളിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒന്ന്, രണ്ടാമത് 2013 ലോക്പാൽ ബില്ല് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ട്. സെൻട്രൽ ആക്റ്റാണ്. ആ സെൻട്രൽ ആക്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് അനുബന്ധമായിട്ടുള്ളൊരു ആക്റ്റാണ് ലോകായുക്ത ആക്ട്. അപ്പോൾ ഒരു സംസ്ഥാനം കേന്ദ്രം പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന് അനുബന്ധമായ ഒരു നിയമത്തിന് പ്രധാനപ്പെട്ട ഭേദഗതി കൊണ്ടുവരുമ്പോൾ അത് കേന്ദ്ര നിയമത്തിൽ ഇനി വിരുദ്ധമായ പ്രൊവിഷൻസ് ഈ നിയമത്തിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് പ്രസിഡൻഷ്യൽ സ്ക്രൂട്ടിനിയിലാണ്. ലോ ഓഫ് റിപ്പഗ്നൻസി എന്ന് പറയുക, അതിന് റിപ്പഗ്നൻ്റ് ആകുമല്ല, കോൺട്രഡിക്ടറി ആയിട്ടുള്ള പ്രൊവിഷൻസ് ഈ നിയമത്തിൽ കേന്ദ്ര നിയമത്തിലും സംസ്ഥാന നിയമത്തിലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ മൂന്ന് കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് പ്രസിഡന്റിൻ്റെ അസന്റിന് പോകണം എന്നാണ് ഞങ്ങൾ ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാലാമതൊരു കാര്യം, ഇത് കൺകറൻ്റ് ലിസ്റ്റിൽപ്പെട്ടാണ്, ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റ് മാത്രമല്ല, കൺകറൻ്റ് ലിസ്റ്റാണ്, ലിസ്റ്റ് ത്രീയിൽ വന്നിരിക്കുന്ന കേസാണ്. സാധാരണഗതിയിൽ ആ ഒരു കോൺട്രഡിക്ഷൻ വരാൻ പാടില്ല കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ. അപ്പോഴും പ്രസിഡന്റിൻ്റെ അസന്റിന് പ്രസിഡൻഷ്യൽ സ്ക്രൂട്ടിനിക്ക് വേണ്ടി ഇത് പോവാറുണ്ട്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതാ കൺകറന്റ് ലിസ്റ്റാണ്, ലിസ്റ്റ് 3 ആണത്. സംസ്ഥാനത്തിനും നിയമനിർമ്മാണം നടത്താം, പാർലമെന്റിനും നിയമനിർമ്മാണം നടത്താം, രണ്ടുപേർക്കും പറ്റും. ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റാണ്, ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റാണ്, ലിസ്റ്റ് 3 കൺകറന്റ് ലിസ്റ്റാണ്. കൺകറന്റ് ലിസ്റ്റ് പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും ഒരുപോലെ നിയമനിർമ്മാണം നടത്താം. പക്ഷേ രണ്ടുപേരും നിയമനിർമ്മാണം നടത്തുമ്പോൾ അതിൽ കോൺട്രഡിക്ഷൻസ് പാടില്ല, കാരണം രണ്ട് ആക്ടും ആളുകൾ കോട്ട് ചെയ്യും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അത് വളരെ വ്യക്തമാണല്ലോ, മുഖ്യമന്ത്രിക്കെതിരായിട്ട് കേസ് കോടതിയിൽ വന്നതുകൊണ്ട് മാത്രമാണ്, വളരെ വ്യക്തമല്ലേ? 22 വർഷത്തിന് ശേഷം ഒരു LDF നായനാരെ പോലുള്ള ഒരാൾ, പരിണിതപ്രജ്ഞനായ ചന്ദ്രശേഖരൻ നായരെ പോലുള്ള ഒരാൾ ആ ഗവൺമെൻറ്, ആ നിയമസഭ ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞ ഒരു പ്രൊവിഷൻ, ഒരു സെക്ഷൻ, ഒരു വകുപ്പ്, അത് 22 വർഷത്തിന് ശേഷം പിൻവാതിലിൽ കൂടി, അതായത് ഓർഡിനൻസിൽ കൂടി തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ നിയമസഭ ചർച്ച ചെയ്ത് തള്ളിയ കാര്യമാണ് ഇപ്പോൾ ഭേദഗതിയിലൂടെ കൊണ്ടുവരുന്നത്. നിയമസഭ ചർച്ച ചെയ്ത് തള്ളിയ കാര്യം ഓർഡിനൻസിലൂടെ നിയമസഭ സമ്മേളിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ ഓർഡിനൻസിലൂടെ കൊണ്ടുവരികയാണ്. അപ്പോൾ അത് മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ്, മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. എപ്പോൾ വേണമെങ്കിലും സർക്കാർ വിചാരിച്ചാൽ ഒരു നിയമം പാസ്സാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഏത് സമയത്ത് സർക്കാർ വിചാരിച്ചാൽ നിയമം പാസ്സാക്കാൻ പറ്റുമല്ലോ. നിയമസഭ സമ്മേളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡേറ്റുകളൊക്കെ ഔദ്യോഗികമായി വന്നില്ലെങ്കിലും പുറത്തു വന്നല്ലോ ഡേറ്റൊക്കെ. സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒഴിവ് മറ്റു കാര്യങ്ങളെല്ലാം വന്നല്ലോ, ഒഴിവ് വന്നല്ലോ, ഡേറ്റുകളൊക്കെ ഏകദേശം പുറത്തു വന്നു. അപ്പോഴും ഓർഡിനൻസ് വലിയത് പാസ്സാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിയമസഭാ സമ്മേളനം കൂടിയ ഏത് സമയത്താണ് ഒരു ഗവൺമെൻറ് വിചാരിച്ചാൽ ഒരു ബില്ല് പാസ്സാക്കി എടുക്കാൻ പാട്? അതൊന്നുമല്ല, അത് നിയമോപദേശമൊക്കെ ഈ സമീപ ഈ കേസ് ഫയൽ ചെയ്ത പിന്നെ വന്ന നിയമോപദേശങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ എത്ര 6 മാസത്തിനിടയിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം ഈ ബില്ലുകൾ, ഓർഡിനൻസുകൾ ബില്ലാക്കാൻ വേണ്ടിയിട്ടും ആക്റ്റാക്കാൻ വേണ്ടിയിട്ടും മാത്രം നടത്തിയ സമ്മേളനമല്ലേ? അന്ന് വേണമെങ്കിൽ ഒരു നിയമം കൊണ്ടൊന്ന് പാസ്സാക്കായിരുന്നില്ലേ? ഇത് 6 നേരത്തെ തന്നെ ജലീലിന്റെ കേസിൻ്റെ വിധി വന്ന അന്നത്തെ ഡേറ്റിൽ അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 മാസം കഴിഞ്ഞില്ലേ? 8 മാസം കഴിഞ്ഞില്ലേ? ആ 8 മാസത്തിനിടയിൽ ഒരു നിയമസഭാ സമ്മേളനം തന്നെ നിയമനിർമ്മാണത്തിന് വേണ്ടി തന്നെ കൂടി
അന്ന് ചെയ്തില്ലല്ലോ. ഇതൊക്കെ ഈ കേസ് വന്നതിന് ശേഷമാണ്. ഈ ലോകായുക്തയിൽ മുഖ്യമന്ത്രിക്കെതിരായ ഗുരുതരമായ ഒരു കേസ്, ഗുരുതരമായ കേസാണ്. ആ പരിശോധിച്ചാൽ അറിയാം, ആ കേസ് വന്നതിന് ശേഷമാണ്. അല്ല, അന്നത്തെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അതുപോലൊരു വെളിപ്പെടുത്തൽ നടത്തിയാൽ പോലീസ് അത് അന്വേഷിക്കണം. എന്താണ് അതിൻ്റെ സത്യാവസ്ഥയെന്ന് അന്വേഷിക്കണം, തീർച്ചയായിട്ടും അന്വേഷിക്കണം. ആ